പന്നിക്കോടങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം വ്യാപാരിയെയും ജീവനക്കാരനെയും മർദ്ദിക്കുകയും കടക്ക് തീപിടിക്കുകയും ചെയ്ത സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ജാഗ്രതാ സമിതി നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പോലുകൊന്ന് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 13 രാത്രി പന്നിക്കോടങ്ങാടിയിൽ വ്യാപാരിയെയും ജീവനക്കാരെയും ആക്രമിക്കുകയും കടുക്കു നേരെ പടക്കമെറിയുകയും ചെയ്ത സംഭവത്തിലാണ് ജാഗ്രതാ സമിതി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. അങ്ങാടിയിൽ മദ്യവിൽപ്പനയും ലഹരി വിൽപ്പനയും വ്യാപകമാണെന്നും ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പ്രദേശത്ത് പോലീസ് നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കണം. ലഹരി മാഫിയ തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ നിരന്തരമായി റെയ്ഡ് നടത്തണമെന്നും മർദ്ദനമേറ്റവർക്കെതിരെ മർദ്ദിച്ചവർ നൽകിയ പരാതി ഗൌരവത്തിലെടുക്കരുതെന്നും യോഗം ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പുലിക്കുന്നത് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി സി ഷഹീദ് അധ്യക്ഷനായി. ഷെരീഫ് അമ്പലക്കണ്ടി മുഖ്യ പ്രഭാഷണം നടത്തി. സി ഫസൽ ബാബു, സി ഹരീഷ്, ഹരിദാസൻ പരിപ്പിൽ, ഗോപാലൻ കൂന്നൂർ, മജീദ് കൂവപ്പാറ, മുഹമ്മദ് പുളിക്കൽ, അശോകൻ എടപ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുഖം.